അപ്പോൾ എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും വീണ്ടും ഒരു ഗൂഗിൾ മീറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് അടുത്ത ചോദ്യം എഴുതാം. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ financial condition of the girl. എഴുതിയോ. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറഞ്ഞുതരാം. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് എബൌട്ട് ദ പ്രോബബിൾ ഫൈനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് ദ ഗേൾ. ഒരിക്കൽ കൂടി പറയാം, ശ്രദ്ധിക്കുക. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് എബൌട്ട് ദ ഫൈനാൻഷ്യൽ എബൌട്ട് ദ പ്രോബബിൾ ഫൈനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് ദ ഗേൾ. എഴുതിയോ. ഫൈനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് ദ ഗേൾ. റേഞ്ച് ഉള്ള ഭാഗത്തേക്ക് വായോ ഷഫീഖ്, അപ്പൊ കേൾക്കാൻ പറ്റും. ഫൈനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് ദ ഗേൾ. ഓക്കെ, അപ്പോൾ ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാലേ, എന്താണ് നമുക്ക് ആ പെൺകുട്ടിയുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് അറിയാനായിട്ട് പറ്റുന്നത്? എന്താണ് ആ പെൺകുട്ടിയുടെ സാമ്പത്തിക അവസ്ഥ എന്നാണ് ചോദ്യം. മനസ്സിലായോ? നമുക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത്? ആ പെൺകുട്ടിയുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് എന്താണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് എന്നാണ് ചോദ്യം. നമുക്ക് മനസ്സിലായിട്ടുണ്ട്, ആ പെൺകുട്ടിക്ക് വളരെ ദരിദ്രമായ ഒരു സാമ്പത്തിക അവസ്ഥയാണുള്ളത്. അവൾക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഊണ് കഴിക്കാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. അന്നായിരുന്നു അവൾക്ക് പേടയായിരുന്നത്, അതായത് ശമ്പളം കിട്ടുന്ന ദിവസം, വേതനം കിട്ടുന്ന ദിവസം, ഒരാഴ്ചത്തെ കൂലി കിട്ടുന്ന ദിവസം. അതുപോലെ തന്നെ ആ ശനിയാഴ്ച എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശനിയാഴ്ച അമ്മയും അവളും കൂടിയിട്ട് ശനിയാഴ്ച തെരുവീതികളിൽ കേക്ക് ഉണ്ടാക്കി വിൽക്കുന്നത് പതിവായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ആ പൈസ ഉപയോഗിച്ചിട്ടാണ് അവർ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അവരുടെ വീട്ടിലെ അവസ്ഥയും വളരെ ചെറുതായിരുന്നു, വളരെ പഴയ ഫർണിച്ചറും അതുപോലെ തന്നെ പഴയ കാർപ്പറ്റൊക്കെയാണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ ദാരിദ്ര്യമാണ് അവളിൽ അവളുടെ കുടുംബത്തിൽ കാണാനായിട്ട് സാധിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഉത്തരം ഇംഗ്ലീഷിൽ എഴുതി വയ്ക്കാം. ഓക്കെ, ഉത്തരം എഴുതല്ലേ? ഹലോ. ഓക്കെ, നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. ദ ഗേൾ ഈസ് എഴുതാം. The girl is from a poor family. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായി ഇല്ലാത്ത ഫാമിലി എന്നാണ് അർത്ഥം. The girl is from a poor family and that we can guess from the dress she is wearing. ഫുൾ സ്റ്റോപ്പ് ഇടുക. എന്നിട്ട് തുടർന്ന് ഷീ ഹാസ് ലാർജ് ഐസ് വിച്ച് ഹാവ് എ സാഡ് എക്സ്പ്രഷൻ. ഫുൾ സ്റ്റോപ്പ് ഇടുക. എന്നിട്ടിങ്ങനെ എഴുതു. ഉത്തരം ഇവിടെ വരെ എഴുതിയോ. ഓക്കെ, എന്നിട്ടിങ്ങനെ എഴുതു. ദ വെയിട്രസ് സേയ്സ് ദാറ്റ്
വെയിറ്ററസിൻ്റെ സ്പെല്ലിംഗ് ആണോ സാറ് പറഞ്ഞുതരാം. ഡബ്ല്യു എ ഐ ടി ആർ ഇ എസ് എസ് വെയിറ്റ്രസ്. ആ ഒന്നുകൂടി പറഞ്ഞുതരാം. ഡബ്ല്യു എ ഐ ടി ആർ ഇ എസ് എസ് വെയിറ്റ്രസ് എഴുതിയോ. ഓക്കെ, വെയിറ്റ്രസ് വെയിറ്റ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോകുമ്പോൾ നമുക്ക് ഭക്ഷണം എടുത്തു തരാൻ അല്ലെങ്കിൽ ഭക്ഷണം വിളമ്പി തരാൻ ഒരു വെയിറ്റർ ഉണ്ടാവാറില്ലേ, ഇല്ലേ? ആ അത് ആണുങ്ങളാണ് സാധാരണ ഇന്ത്യയിൽ നമുക്ക് വിളമ്പി തരാൻ നിൽക്കാറ്. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ അൾട്രാ മോഡേൺ ഹോട്ടലിലൊക്കെ ചിലപ്പോൾ ഫീമെയിൽ വെയിറ്റർമാർ, അതായത് വെയിറ്ററസ്മാർ, പെൺകുട്ടികൾ വിളമ്പി തരാൻ നിൽക്കാറുണ്ട്. ഇപ്പോൾ കുടുംബശ്രീയുടെ ഹോട്ടലുകളിലൊക്കെ പെൺകുട്ടികൾ തന്നെ അല്ലെങ്കിൽ പെണ്ണുങ്ങളാണ് ഭക്ഷണം വിളമ്പി തരാനായിട്ട് നിൽക്കുക. അപ്പോൾ വെയിറ്റ്രസ് എന്ന് പറയുന്നത് വെയിറ്ററിൻ്റെ വെയിറ്റർ എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. പക്ഷേ വിളമ്പി തരുന്ന ആൾ സ്ത്രീ ആയിരിക്കും അല്ലെങ്കിൽ പെൺകുട്ടി ആയിരിക്കും എന്ന് മാത്രം. വെയിറ്റ്രസ് എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലായോ? ഹലോ. ആ ഓക്കെ, വെയിറ്റ്രസ്. നമ്മൾ വെയിറ്റർമാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ വിറ്റ് വെയിറ്റർമാരെ കുറിച്ച് പറയാനുണ്ട്. അതായതിപ്പോൾ നമ്മൾ കുറച്ചൊരു എബവ് ആവറേജ് ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാലേ, നമ്മളിപ്പോൾ ഒരു ഓർഡർ കൊടുത്തു, ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ വെയിറ്റർമാർ ചിലപ്പോഴൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്, ഇല്ലേ? കുറച്ച് നേരം ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് ഒക്കെ ഒരു കുക്കിംഗ് ടൈം അല്ലെങ്കിൽ ആ ഒരു പ്രസൻറ്റേഷൻ ടൈമിനൊക്കെ വേണ്ടി അവർ കുക്കിന് വേണ്ടിയിട്ട് എടുക്കാറുണ്ട്, ഇല്ലേ? എടുത്തിട്ടില്ലേ? അങ്ങനെ എടുക്കില്ലേ? അല്ല, വെയിറ്റിംഗ് ചാർജ് ഒന്നും കൊടുക്കണ്ട. അല്ല, വെയിറ്റേഴ്സ് ചിലവർ വെയിറ്റ് ചെയ്യിപ്പിക്കും. കാരണം അത് എബവ് ആവറേജ് ഹോട്ടലുകളിൽ അങ്ങനെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതനുസരിച്ചാണ് അവരവിടെ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ നല്ല മൂവ്മെൻ്റ് ഉള്ള ഹോട്ടലുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അവർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് ഓർഡർ ചെയ്ത വശം നമുക്കവർ ആ പ്രോഡക്റ്റ് നമുക്ക് തരിക ചെയ്യുന്നു. പക്ഷെ അവിടെ ആ മെനുവിൽ ലിസ്റ്റ് ഓൾറെഡി പ്രിഫിക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മുന്നേ തീരുമാനിച്ച ഒരു ഒരു മെനു ലിസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ വളരെ മൂവ്മെൻ്റ് ഉള്ള ഹോട്ടൽ, അതായത് വളരെ സെയിൽസ് ഉള്ള ഹോട്ടലാണെങ്കിൽ നമ്മൾ ഇത് പറഞ്ഞ വശം നമുക്ക് ലഭിക്കും. അതല്ല, കുറച്ച് എബവ് ആവറേജ് ആയിട്ട് നമ്മളൊരു കസ്റ്റമൈസ്ഡ് ഡിഷൊക്കെ പറയാമെന്നിരിക്കുക, അല്ലെങ്കിൽ ഒരു അൺകോമൺ ഡിഷൊക്കെ പറയുന്ന സ്ഥലത്തൊക്കെ നമുക്ക് നമ്മളെ വെയിറ്റർമാർ കുറച്ച് വെയിറ്റ് ചെയ്യിപ്പിക്കും. ജസ്റ്റ് ഒരു എഴുതുന്നതിൻ്റെ ഇടയിൽ നമ്മൾ എഴുതുന്നതിൻ്റെ വിരസത ഒന്ന് കുറയ്ക്കാൻ വേണ്ടി സാറ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെയിറ്റ്രസ് വരെയല്ലേ എഴുതി നിർത്തിയത്? ഹലോ. ഓക്കെ, ദ വെയിറ്റ്രസ് സെയ്സ് ദാറ്റ് ഷീ കംസ് ടു ദ റെസ്റ്റോറൻറ്റ്. The waitress says that she comes to the restaurant only on Saturdays for her lunch because Saturday is the payday. എഴുതിയോ? Saturday is the payday. ഫുൾ സ്റ്റോപ്പ്. അവസാനത്തിലെ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. The waitress says that she comes to the restaurant only on Saturdays for her lunch because Saturday is the payday. എഴുതിയോ? The payday. Payday എന്ന് വെച്ചാൽ വേതനം അഥവാ ശമ്പളം കിട്ടുന്ന ദിവസം. Payday. എഴുതിയോ? ഓക്കെ, അടുത്ത വരി നമുക്ക് എഴുതാം. On the other days, she does not. On the other days, മറ്റു ദിവസങ്ങളിൽ എന്നാണ് ഓൺ ദ അതർ ഡേയ്സ് എന്ന് അർത്ഥമാകുന്നത്. ഓൺ ദ അതർ ഡേയ്സ് ഷീ ഡസ് നോട്ട് ടേക്ക് ലഞ്ച് ബിക്കോസ് ഷീ ഹാസ് No money.
പിറ്റ് സ്റ്റോപ്പ് ഇടുക ബിക്കോസ് ഷീ ഹാസ് നോ മണി. എഴുതിയോ ഉടമ്പ എഴുതിയോ? ഷീ ഹാസ് നോ മണി. അതിന് ഫുൾ സ്റ്റോപ്പ് ഇടുക. എന്നിട്ട് ഇങ്ങനെ എഴുതൂ, ഷീ ഈസ് വർക്കിംഗ് ഇൻ എ She is working in a nearby shop. Maybe for a very small pay. എഴുതിയോ? വെരി സ്മോൾ പേ, ചെറിയ വരുമാനത്തിന് അല്ലെങ്കിൽ ചെറിയ ശമ്പളത്തിനാണ് അവൾ ഒരു കടയിൽ നിൽക്കുന്നുണ്ടായിരിക്കുക എന്നാണ് എഴുതുന്നത്. ഫോർ എ വെരി സ്മോൾ പേ. ഞാൻ പറഞ്ഞുതരാം, ഞാൻ ലാസ്റ്റ് സെൻറ്റൻസ് ഒന്നുകൂടി പറഞ്ഞുതരാം. ഷീ ഈസ് വർക്കിംഗ് ഇൻ എ നിയർ ബൈ ഷോപ്പ് കോമയിട്ടിട്ട് മേ ബി ഫോർ എ വെരി സ്മോൾ പേ. പേ പി എ വൈ, പേ പേ എന്ന് വെച്ചാൽ ശമ്പളം എന്നാണ് അർത്ഥം കേട്ടോ. എഴുതിയോ? ഓക്കെ, വെരി ഗുഡ്. പെൺകുട്ടികളാരും ഉത്തരം പറയണില്ലല്ലോ. എഴുതിയോ? ഹലോ, ഓക്കെ, വെരി ഗുഡ്. അപ്പം നമുക്ക് തുടർന്ന് എഴുതാം. അടുത്ത വരിയാണ് എഴുതണേ കേട്ടോ. ആസ് ഷീ ഈസ് എ teenager, as she is a teenager, nobody, as she is a teenager, teenager spellings are parneram sradhicho, teenager, teenager idiyo teenager enna vaakinte artham endanu ariyo? nammal ippo oralude vayasu okke thirumanichu parayumbo ippo nammal 1 dotte 11, അത് കഴിഞ്ഞ് 12 വരെ ടീൻ എന്നുള്ള വാക്ക് വരുന്നില്ല അല്ലേ. എത്ര വയസ്സായി അല്ലെങ്കിൽ വാട്ട് ഹൗ ഓൾഡ് അറിയോ എന്ന് ചോദിച്ചാൽ, ഐ എം 12 ഇയർ ഓൾഡ് എന്ന് ഒരു വിദ്യാർത്ഥി പറയുകയാണെങ്കിൽ അവിടെ ടീൻ വരുന്നില്ല. അപ്പോൾ ടീനേജിലേക്ക് എൻറ്റർ ചെയ്തിട്ടില്ല. ആ സമയം 13 തൊട്ട് 14, 15, 16, 17, 18, 19 വരെ ടീനേജാണ്. എല്ലാ ഏജ് പറയുമ്പോഴും ടീൻ ഉണ്ട്. പിന്നെ 20 തൊട്ട് ടീനേജ് അല്ല. അപ്പോൾ 13 തൊട്ട് 19 വരെയുള്ള പ്രായത്തിനെയാണ് ടീനേജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹലോ, ആ അപ്പോൾ ഓക്കെ. അപ്പോൾ ടീനേജേഴ്സ് എന്ന് വെച്ചാൽ ആ പ്രായത്തിലുള്ളവർ അഡോൾസൻ്റ് ഏജ് എന്നൊക്കെ പറയും. അപ്പോൾ ടീനേജേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രായത്തിലുള്ളവർ. ഈ പെൺകുട്ടി ടീനേജിലുള്ളവളായിരുന്നു. അതുകൊണ്ട് ആസ് ഷീ ഈസ് എ ടീനേജർ നോബഡി വുഡ് ഹയർ ഹെർ ഫോർ എ ബിഗ് സാലറി. എഴുതിയോ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെരി ഗുഡ്, നിങ്ങൾ എഴുതി തീർന്ന് നന്നായി. അടുത്ത അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ ടീനേജിലുള്ള ഒരു പെൺകുട്ടി ആയതിനാൽ ആരും അവളെ വലിയ ഒരു സംഖ്യ കൊടുത്ത് തൊഴിലിന് നിർത്തില്ല എന്നാണ്. അതായത് കടയിൽ നിൽക്കാനൊക്കെ വലിയൊരു സംഖ്യയൊന്നും കൊടുക്കില്ല. അപ്പോൾ അവൾ വരുമാനം ചെറിയ വരുമാനമാണ്, കുറച്ച് പൈസ അവൾക്ക് വരുമാനമായിട്ട് ലഭിക്കുന്നുള്ളൂ എന്നാണ് ആ വാചകം സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? ഹയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്തുക, ജോലിക്ക് നിർത്തുക എന്നാണ് ഹയർ എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ അതുവരെ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ആ ചോദ്യം കഴിഞ്ഞു, അടുത്ത ചോദ്യം എഴുതിയെടുക്കാം. Why was the narrator curious
വൈ വാസ് ദ നറേറ്റർ ക്യൂരിയസ്? വൈ വാസ് ദ നറേറ്റർ ക്യൂരിയസ്? ക്യൂരിയസ് എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് സാർ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. സി യു ആർ ഐ ഒ യു എസ്, ക്യൂരിയസ്. ക്യൂരിയസ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയുവാനുള്ള ആഗ്രഹം, ആരാന്നറിയാനുള്ള ആഗ്രഹം ആണ് ഇവിടെ ഉള്ളത്. വൈ വാസ് ദ നറേറ്റർ ക്യൂരിയസ് അബൌട്ട് ദ ഗേൾ? ഈ പെൺകുട്ടി ആരാണ് എന്നറിയാനുള്ള ആഗ്രഹമാണ് നറേറ്ററിക്ക് ഉണ്ടായിരുന്നത്. വൈ വാസ് ദ നറേറ്റർ ക്യൂരിയസ് അബൌട്ട് ദ ഗേൾ എന്നാണ് ക്വസ്റ്റ്യൻ. അതോടുകൂടെ ഒരു തുടർ ചോദ്യം കൂടിയുണ്ട്. വാട്ട് ഡിഡ് ഹി ഡു ടു മീറ്റ് ഹർ? വാട്ട് ഡിഡ് ഹി ഡു ടു മീറ്റ് ഹർ? ആ കുട്ടിയെ കാണുവാനായിട്ട് അദ്ദേഹം എന്താ ചെയ്തത് എന്നാണ് ആ തുടർ ചോദ്യം. വാട്ട് ഡിഡ് ഹി ഡു ടു മീറ്റ് ഹർ? എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് കഴിഞ്ഞോ? ഓക്കെ, നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. ദ നറേറ്റർ വാസ് ക്യൂരിയസ്. ദ നറേറ്റർ വാസ് ക്യൂരിയസ്. ദ നറേറ്റർ വാസ് ക്യൂരിയസ് അബൌട്ട്. ദ നറേറ്റർ വാസ് ക്യൂരിയസ് അബൌട്ട് ദ ഗേൾ. അബൌട്ട് ദ ഗേൾ because he found that she was curious about him, because he found that she was curious about him. മനസ്സിലായോ? ഓക്കെ. അതായത് ആ വാചകത്തിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ആ പെൺകുട്ടിയെക്കുറിച്ച് ക്യൂരിയസ് ആകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, ആ പെൺകുട്ടിക്ക് തന്നെക്കുറിച്ച് തൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിക്ക് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നത്? ആ പെൺകുട്ടിയുടെ സഹോദരൻ ഇന്ത്യയിൽ ഒരു പട്ടാളക്കാരനായിട്ട്, ബ്രിട്ടീഷ് പട്ടാളക്കാരനായിട്ട് ജോലി നോക്കുകയായിരുന്നു. ആ പെൺകുട്ടിക്ക് ഈ മിസ്റ്റർ ഗുപ്തയെ കണ്ടപ്പോൾ മനസ്സിലായി ഇദ്ദേഹം മധ്യവയസ്കനായ ഒരു ഇന്ത്യൻ വംശജനാണ് അല്ലെങ്കിൽ വംശജനാണ് എന്ന് മനസ്സിലായി. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇന്ത്യൻ വംശജനായതുകൊണ്ടാണ് ഇന്ത്യൻ വംശജനായതുകൊണ്ടാണ് മിസ്റ്റർ ഗുപ്തയെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം ആ പെൺകുട്ടിക്ക് ഉണ്ടായത്. അദ്ദേഹം ഇന്ത്യയിൽ നിന്നും വന്നതുകൊണ്ടാണ് മിസ്റ്റർ ഗുപ്തയെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം ആ പെൺകുട്ടിക്ക് ഉണ്ടായത്. തൻ്റെ സഹോദരൻ ഇന്ത്യയിലാണല്ലോ താമസിക്കുന്നത്. ഓക്കെ, തുടർന്ന് നമുക്ക് എഴുതാം. ഷി ആസ്ക്ഡ് ദ കാഷ്യർ ഇഫ് ഷി ആസ്ക്ഡ് ദ കാഷ്യർ ഇഫ് ഹി വാസ് ആൻ ഇന്ത്യൻ and if he came to the restaurant every day. ആ സെൻറ്റൻസ് ഒരിക്കൽ കൂടി സാർ ആവർത്തിക്കാം, ശ്രദ്ധിച്ചോളൂ. ഷി ആസ്ക്ഡ് ദ കാഷ്യർ ഇഫ് ഹി വാസ് ആൻ ഇന്ത്യൻ ആൻഡ് ഇഫ് ഹി കെയിം ടു ദ റെസ്റ്റോറൻ്റ് എവ്രി ഡേ. എഴുതിയോ? ഹലോ. ഓക്കെ, പെൺകുട്ടികൾ എഴുതി കഴിഞ്ഞോ? ഉത്തരം പറയുന്നില്ലല്ലോ, എഴുതി കഴിഞ്ഞോ? ഓക്കെ, ആ വെരി ഗുഡ്. അപ്പോൾ നമുക്ക് ആ വാചകത്തിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പെൺകുട്ടി കാഷ്യറോട് ചോദിച്ചു, അദ്ദേഹം ഒരു ഇന്ത്യനാണോ ഈ മിസ്റ്റർ ഗുപ്തെ? അതുപോലെ തന്നെ അദ്ദേഹം റെസ്റ്റോറൻറ്റിലേക്ക് എന്നും വന്നിരുന്നു എന്ന് കാഷ്യറോട്. കാഷ്യർ എന്ന് വെച്ചാൽ നമുക്കറിയാം, കാഷിൽ ഇരിക്കുന്ന വ്യക്തി. കാഷ് എണ്ണി തിട്ടപ്പെടുത്തി എടുത്തു വെച്ച് ബില്ല് കൊടുത്ത് അല്ലെങ്കിൽ ബില്ല് വാങ്ങി ക്യാഷ് സെറ്റാക്കി വയ്ക്കുന്ന വ്യക്തിയാണ് കാഷ്യർ.
അപ്പോൾ ആ കാഷ്യറോട് ചോദിച്ചു, ഈ വ്യക്തി എന്നും വരുന്ന ആളാണോ എന്ന് ആ പെൺകുട്ടി ചോദിച്ചു. അപ്പോൾ ഇനി തുടർന്ന് നമുക്ക് എഴുതാം, from the waitress he had come to know that the girl was working in a nearby shop. എഴുതിയോ? In a nearby shop. ഓക്കെ, അടുത്ത വരി നമുക്ക് എഴുതാം. ആ വാചകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം? സാർ ഇപ്പോൾ പറഞ്ഞ വാചകത്തിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാഷ് വെയിറ്ററസിൻ്റെ അടുത്ത് നിന്നും അദ്ദേഹം മനസ്സിലാക്കി, മിസ്റ്റർ ഗുപ്ത മനസ്സിലാക്കി. എന്താ മനസ്സിലാക്കിയത്? ആ പെൺകുട്ടി ആ സ്ട്രീറ്റിലുള്ള അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ഒരു ഷോപ്പിൽ തന്നെ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി എന്നാണ് വാചകത്തിൻ്റെ അർത്ഥം. അടുത്ത വരിയായിട്ട് നമുക്ക് എഴുതാം, So to meet her, he looked into the shops. അലൻ ആ മൈക്രോഫോൺ ഒന്ന് മ്യൂട്ട് ചെയ്യോ. Looked into the shops. On the streets, looked into the shops. On the streets, near St. Martin's Lane. Near St. Martin's Lane. And the shops on the Strand. എഴുതിയോ? ആൻഡ് ദ ഷോപ്സ് ഓൺ ദ സ്ട്രാൻഡ്. ആ തെരുവിലുള്ള ആ കടകളിലേക്ക് അദ്ദേഹം വെറുതെ നോക്കി ആ പെൺകുട്ടി അവിടെ ഏതിലാണ് ഏത് കടയിലാണ് ജോലി ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി എന്നാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. ഉത്തരത്തിൻ്റെ അടുത്ത വാചകമായിട്ട് എഴുതാം, But he could not trace her. Full stop. എഴുതിയോ? But he could not trace her. അടുത്ത വരിയായിട്ട് എഴുതു, then he trace her എന്ന് വെച്ചാൽ വാക്കിൻ്റെ അർത്ഥം സാർ പറഞ്ഞല്ലേ കേട്ടോ, അദ്ദേഹത്തിന് അവളെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ്. ട്രേസ് എന്ന് വെച്ചാൽ കണ്ടെത്തുക കേട്ടോ. അർത്ഥം മനസ്സിലായാലോ? അറിയാത്തവർ എൻ്റെ മുകളിൽ തന്നെ എഴുതി വെച്ചോളൂ കേട്ടോ. ട്രേസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. ഹലോ, കേൾക്കുന്നില്ലേ? എന്താ? ആ കണ്ടെത്തുക. ഓക്കെ, വെരി ഗുഡ്. ട്രേസ് ഹർ. അപ്പോൾ അദ്ദേഹത്തിന് ആ പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് അടുത്ത വരിയായിട്ട് എഴുതു, Then he met her. But he could not trace her. കഴിഞ്ഞിട്ടാണ് അടുത്ത വരി. അത് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പാ. Then he traced her.
met her. M-E-T. Okay, okay. Then he met her. Then he met her. Then he met her. Edio, then he met her. Hello. Okay, then he met her in the restaurant. In the restaurant. Again. Then he met her in the restaurant again. Then he met her in the restaurant again. On the next morning. On the next morning. On the next morning, on the next Saturday. ആ പെൺകുട്ടിക്ക് ശമ്പളം കിട്ടുന്നത്, ശമ്പളമെല്ലാം ആഴ്ചയിൽ വേതനം കിട്ടുന്നത് സാറ്റർഡേ, ഓൺ ദ നെക്സ്റ്റ് സാറ്റർഡേ എന്നാണ് കേട്ടോ. ഓൺ ദ നെക്സ്റ്റ് സാറ്റർഡേ ഡ്യൂറിംഗ് ലഞ്ച് ടൈം. എഴുതിയോ? ഹലോ. ആ ഓക്കെ. ഓൺ ദ നെക്സ്റ്റ് സാറ്റർഡേ ഡ്യൂറിംഗ് ലഞ്ച് ടൈം. ഓക്കെ. അപ്പൊ നമുക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം എഴുതിയെടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. Why did the narrator go to the restaurant again? എഴുതിയോ? ഓക്കെ. ആ ചോദ്യത്തിൻ്റെ അർത്ഥം സാർ പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും ആ റെസ്റ്റോറൻറ്റിലേക്ക് പോയത് എന്നാണ് ചോദ്യം. അദ്ദേഹം പോയത് ആ പെൺകുട്ടി കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ആ പെൺകുട്ടി വീണ്ടും റെസ്റ്റോറൻറ്റിലേക്ക് വന്നോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ആ പെൺകുട്ടിയോട് അദ്ദേഹത്തിന് ഒരു പിതൃതുല്യമായ വാത്സല്യമാണ് ഉണ്ടായിരുന്നത്. ആ പെൺകുട്ടി വളരെ ക്ലേശം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. അപ്പം നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. The narrator went to the restaurant again in the hope of meeting the young English girl. എഴുതിയോ? ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വരി എഴുതാം. He was told by the waitress, that the girl came to the restaurant on Saturdays for lunch
on Saturdays for odam vare ezhuthiyo on Saturdays for lunch vare ezhuthiyo okay appo aa varigalile vekthana adeham aa kutti kaananayittu poyathu poi aa kutti thanne kaanan thanneyanu poyathu aa kuttiyode oru pidruvalsalyamana adeyathinu undayirunnathu ആ കുട്ടിയുടെ അവസ്ഥ കണ്ട് വിഷമവും സിമ്പതിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യം എഴുതിയെടുക്കാം അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം വാട്ട് ഇംപ്രഷൻ ഡിഡ് ദ ഗേൾ What impression did the girl have about India? ഇന്ത്യയെക്കുറിച്ച് എന്ത് ഇംപ്രഷനാണ് ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത് എന്നാണ് ചോദ്യം നമുക്കറിയാം ആ പെൺകുട്ടിയുടെ മാതാവും വിചാരിച്ചത് ഇന്ത്യ പുലികളുടെയും പനി പല പല ടൈപ്പ് പനിയുടെയും അതേപോലെ തന്നെ പാമ്പുകളുടെയും സ്ഥലമാണ് എന്നാണ് കരുതിയിരുന്നത് എന്താ ഇംപ്രഷൻ്റെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറഞ്ഞുതരണോ വാട്ട് ഇംപ്രഷൻ ഡിഡ് ദ ഗേൾ ഹാവ് എബൌട്ട് ഇന്ത്യ എന്ത് ഇംപ്രഷനാണ് ആ പെൺകുട്ടിക്ക് ഇന്ത്യയെക്കുറിച്ച് ഉണ്ടായിരുന്നത് എന്നാണ് ചോദ്യം എഴുതി കഴിഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം ദ ഗേൾ തോട്ട് ദാറ്റ് ഇന്ത്യ വാസ് a dangerous country full of tigers, snakes and fevers ഒന്നുകൂടി പറഞ്ഞുതരാം ദ ഗേൾ തോട്ട് ദാറ്റ് ഇന്ത്യ വാസ് എ ഡേഞ്ചറസ് കൺട്രി ഫുൾ ഓഫ് ടൈഗേഴ്സ് സ്നേക്സ് ആൻഡ് ഫീവേഴ്സ് എഴുതിയോ ലാസ്റ്റ് പറഞ്ഞ വാക്ക് പറഞ്ഞുതരാം ഫീവേഴ്സ് FEVERS ഫീവേഴ്സ് എന്ന് വെച്ചാൽ പല ടൈപ്പ് പനികൾ ഇവിടെ ഉദ്ദേശിച്ചുള്ളത് പകർച്ചവ്യാധികൾ എന്നാണ് ഫീവേഴ്സ് പനി നമുക്ക് പനി വരുമ്പോഴൊക്കെ കണ്ടിട്ടില്ലേ പനി വരിക പല ടൈപ്പ് പനികൾ ഫീവേഴ്സ് ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് ഫീവേഴ്സ് മനസ്സിലായോ ഓക്കെ അപ്പോൾ പല ടൈപ്പ് പനികളുള്ള രാജ്യമാണ് ഇന്ത്യ എന്നാണ് പല ടൈപ്പ് പനികളും പുലികളും പാമ്പുകളുമുള്ള രാജ്യമാണ് ഇന്ത്യ എന്നാണ് അവർ തെറ്റായി ധരിച്ചിരുന്നത് ഒട്ടുമിക്ക രാജ്യങ്ങളിലും പനിയും പുലിയും പാമ്പൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇന്ത്യയുടെ മാത്രം ഒരു പ്രശ്നമല്ല പുലിയും പാമ്പൊക്കെ നാച്ചുറൽ എൻവയറോൺമെൻറ്റിൻ്റെ ഒരു ഭാഗവാക്കുകളാണ് അതൊന്നും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്ന സംഭവങ്ങളല്ല പനി എന്ന് പറയുന്നത് ഒരു പ്രത്യേക അസുഖങ്ങൾ വരുന്ന സാഹചര്യമാണ് അത് ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് അപ്പോൾ ഇവരിങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇന്ത്യ ഇതിന് മാത്രമുള്ള രാജ്യമാണ് ഇതിൻ്റെ മാത്രം രാജ്യമാണ് എന്നാണ് പ്രശ്നങ്ങളുള്ള രാജ്യമാണെന്നാണ് അവർ കരുതിയിരുന്നത് ഓക്കെ അപ്പോൾ അടുത്ത വരിയായിട്ട് എഴുതിക്കോ ദിസ് ഈസ് ദ ഇംപ്രഷൻ ഷീ ഗോട്ട് ഫ്രം ദ പീപ്പിൾ ദിസ് ഈസ് ദ ഇംപ്രഷൻ ഷീ ഗോട്ട് ഫ്രം അതർ പീപ്പിൾ മനസ്സിലായോ ഇതൊരു ഇംപ്രഷനാണ് ഇവർക്ക് മറ്റാളുകളിൽ നിന്നും ആണെന്നൊരു പറഞ്ഞുതരാം ദിസ് ഈസ് ദ ഇംപ്രഷൻ ദാറ്റ് ഷീ ഗോട്ട് ഫ്രം
അതർ പീപ്പിൾ ദിസ് ഈസ് ഇംപ്രഷൻ ദാറ്റ് ഷീ ഗോട്ട് ഫ്രം അതർ പീപ്പിൾ എഴുതിയോ അതർ അതർ പീപ്പിൾ എന്ന് വെച്ചാൽ മറ്റാളുകൾ അപ്പം ഇങ്ങനെ ഒരു ഇമ്പ്രഷനാണ് ഇന്ത്യയെക്കുറിച്ച് അവർക്ക് ലഭിച്ചത് മറ്റാളുകളിൽ നിന്നും ലഭിച്ചൊരു ഇമ്പ്രഷനാണ് ഇന്ത്യ സത്യം പറഞ്ഞാൽ വളരെ മനോഹരമായ ഒരു രാജ്യമാണ് ഇന്ത്യയിൽ താമസിക്കുന്നത് തന്നെ നമുക്ക് വളരെ അഭിമാനകരമായ ഒരു അവസ്ഥയാണ് പല ടൈപ്പ് നാച്ചുറൽ റിസോഴ്സുകൾ ധാരാളമുള്ള രാജ്യമാണ് നമ്മുടെ നമ്മൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഇന്ത്യക്കാരായതിൽ ആണ് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് പക്ഷേ ഇവരെ ബ്രിട്ടീഷുകാരായതുകൊണ്ട് മാഗിക്ക് ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ചെറിയ ഭയമാണ് ഉണ്ടായിട്ടുള്ളത് മനസ്സിലായി അവർ മറ്റുള്ളവരിൽ നിന്നും കേട്ടിട്ടുള്ളതാണ് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് ഈ രാജ്യം അവിടുത്തെ ആളുകളിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ളത് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് കേൾക്കാനാണ് അവർ കേൾക്കാനിടയായി അതുകൊണ്ടാണ് അവർക്കൊരു ഒരു തെറ്റായ ധാരണ ഇങ്ങനെ ഒരു തെറ്റായ ധാരണ ഉള്ളത് നമ്മൾ ആ ചോദ്യത്തിന് ഉത്തരം എഴുതി കഴിഞ്ഞു അല്ലേ ഹലോ അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇമ്പ്രഷൻ ആ പെൺകുട്ടിക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള ഇമ്പ്രഷൻ എന്തായിരുന്നു എന്നൊരു ചോദ്യം അപ്പോൾ നമ്മൾ ആ ഇമ്പ്രഷൻ എന്തായിരുന്നു എന്നുള്ളത് ഇംഗ്ലീഷിൽ ഉത്തരമായിട്ട് എഴുതി നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഹലോ ഹലോ അലൻ മാത്രമാണ് ഉറക്കെ ഉത്തരം പറയുന്നത് ഓക്കെ ഓക്കെ ആ ഫെനിലും എല്ലാവരും ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഓക്കെ ഓക്കെ ആ ഓക്കെ അടുത്ത ചോദ്യം എടുക്കാം വാസ് മാഗി സാറ്റിസ്ഫൈഡ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാസ് മാഗി സാറ്റിസ്ഫൈഡ് വിത്ത് ഹർ ജോബ് വാസ് മാഗി സാറ്റിസ്ഫൈഡ് വിത്ത് ഹർ ജോബ് മാഗിക്ക് തൻ്റെ തൊഴിലിൽ സന്തോഷമുണ്ടായിരുന്നു എന്നാണ് ചോദ്യം വാസ് മാഗി സാറ്റിസ്ഫൈഡ് വിത്ത് ഹർ ജോബ് മാഗിക്ക് തൻ്റെ തൊഴിലിൽ സന്തോഷമുണ്ടായിരുന്നു എന്നാണ് ചോദ്യം ഇഫ് നോട്ട് വൈ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇഫ് നോട്ട് വൈ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നാണ് ചോദ്യം അപ്പോൾ ആ ചോദ്യം ഒരിക്കൽ കൂടി സാർ ആവർത്തിക്കാം പ്രിയ വിദ്യാർത്ഥികൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക വാസ് മാഗി സാറ്റിസ്ഫൈഡ് വിത്ത് ഹർ ജോബ് ഇഫ് നോട്ട് വൈ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നാണ് ചോദ്യം ജോബ് എന്ന് വെച്ചാൽ തൊഴിലിൽ സന്തുഷ്ടയായിരുന്നു അഥവാ സന്തോഷമോ സന്തുഷ്ടതയോ ഇല്ലായിരുന്നെങ്കിൽ എന്തുകൊണ്ട് എന്നാണ് ചോദ്യം അപ്പം നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം ഉത്തരമാണ് പറയണം കേട്ടോ ഉത്തരം എഴുതിക്കോളൂ മാഗി വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഹർ ജോബ് മാഗി വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഹർ ജോബ് ഫുൾസ്റ്റോപ്പിടുക ഇറ്റ് വാസ് എ ആദ്യത്തെ വരി ഒന്നുകൂടി പറഞ്ഞുതരാം മാഗി വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഹർ ജോബ് അത് എഴുതി കഴിഞ്ഞോ ഓക്കെ അടുത്ത വരി ആ ഓക്കെ 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 ഇറ്റ് വാസ് എ മെക്കാനിക്കൽ ജോബ് മെക്കാനിക്കൽ സ്പെല്ലിംഗ് സാറ് പറഞ്ഞുതരാം ശ്രദ്ധിച്ചോളൂ MECHANICAL മെക്കാനിക്കൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ മെക്കാനിക്കൽ ജോബാണ് അതായത് മെക്കാനിക്കൽ ജോബ് എന്ന് വെച്ചാൽ ഒരു മെക്കാനിക്കിൻ്റെ ജോബ് എന്നല്ല മെക്കാനിക്കിൻ്റെ ജോബൊക്കെ വളരെ നല്ല ജോബാണ് മെക്കാനിക്കൽ ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവർത്തന വിരസതയുള്ള യാന്ത്രികമായ തൊഴിൽ എന്നാണ് എപ്പോഴും ഒരേ കാര്യം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക ഒരു യാന്ത്രികതയാണ് അതിനുള്ളത് എന്നാണ് ആ വാക്കുകൊണ്ടും വാചകം കൊണ്ടും ഉദ്ദേശിച്ചിട്ടുള്ളത് പ്രിയ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഇല്ലേ ഹലോ കേൾക്കാമോ ഓക്കെ ആ മനസ്സിലായോ ഒരു യാന്ത്രികത നിറഞ്ഞ തൊഴിലായിരുന്നു മാഗിയുടെ എന്നാണ് അതായത് ആവർത്തന വിരസത വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരേ ടൈപ്പ് ആക്ഷൻസ് ഇൻവോൾവ് ആകുന്ന ഒരു തൊഴിലായിരുന്നു കടയിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ സാധനങ്ങൾ എടുത്തു കൊടുക്കുക എന്നാൽ ഒരു ആവർത്തന വിരസത നിറഞ്ഞ തൊഴിലായിരുന്നു അവളുടേത് അതിലവൾ സംതൃപ്തയല്ലായിരുന്നു എന്നാണ് പറയുന്നത് മനസ്സിലായല്ലോ
പെൺകുട്ടികൾ എന്താ ഒന്നും ഉണ്ടാകാത്തേ. ഹലോ, ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ആ വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്ത വരെ എഴുതാം. ഷീ വോണ്ടഡ്. അടുത്ത വരെയാണ് കേട്ടോ. ഷീ വോണ്ടഡ് ടു ഹാവ് എ ജോബ്, ടു മേക്ക് യൂസ് ഓഫ് ഹെയർ ഹെഡ്. ടു മേക്ക് യൂസ് ഓഫ് ഹെയർ ഹെഡ് കോമയിട്ടിട്ട് ഓഫ് ഹെയർ ഹെഡ്, അതായത് തല ഉപയോഗിച്ചുള്ള ജോലി, അതായത് ബുദ്ധി ഉപയോഗിച്ചുള്ള ജോലി. മേക്ക് യൂസ് ഓഫ് ഹെയർ ഹെഡ് കോമയിട്ടിട്ട് ഹെയർ ബ്രെയിൻ എഴുതിയോ. ഓക്കെ, ഫുൾ സ്റ്റോപ്പ് ഇട്ടുള്ളൂ. അടുത്ത വരി എഴുതിക്കോളൂ. ഷീ വുഡ് ലൈക്ക് ടു ബി എ സെക്രട്ടറി. ഓഫീസ് സെക്രട്ടറിക്ക് ആവുമ്പോൾ ഓഫീസിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ ഉള്ള ഒരു മേഖലയാണ്. അപ്പോൾ ബുദ്ധി ഉപയോഗിക്കുന്ന ഒരു ജോലിയാണ് അവൾ ആഗ്രഹിച്ചിരുന്നതെന്നാണ് ആ വാക്കുകളുടെ സാരം. മനസ്സിലായല്ലോ. ഹലോ, ഓക്കെ. അപ്പോൾ ഇനി ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. ആ ക്വസ്റ്റ്യൻ ഉത്തരം കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് കഴിയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. What do you understand by brain work? എന്താണ് ബ്രെയിൻ വർക്ക് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. ബ്രെയിൻ വർക്ക് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? തലച്ചോറ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ചിന്താശക്തി ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികളെയാണ് ബ്രെയിൻ വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. ബൈ ബ്രെയിൻ വർക്ക് ഐ അണ്ടർസ്റ്റാൻഡ് ദോസ് ടൈപ്പ് ഓഫ് വർക്ക് which need some thinking. We'll stop it again. And that you need to do. We in India often call brain work as white collar jobs. വൈറ്റ് കോളർ ജോബ്സ് എന്ന് വെച്ചാൽ ഓഫീസ് വർക്കുകൾ ഇൻവോൾവ് ചെയ്യുന്ന തൊഴിൽ മേഖലകൾ, അല്ലെങ്കിൽ ആ ശരീരം ഉപയോഗിച്ച് പണിയെടുക്കേണ്ടി വരാത്ത തൊഴിൽ മേഖലകളെയാണ് വൈറ്റ് കോളർ ജോബ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇന്നൊക്കെ ഇത് മതി എന്ന് കരുതുന്നു. പക്ഷെ ആരും ലീവ് ലെഫ്റ്റ് ആവരുത്. സാറ് അറ്റൻഡൻസിലെ ആബ്സെൻ്റ് ആയ പേര് ഒന്ന് ഉറക്കെ വിളിക്കാം. അവരാരെങ്കിലും ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രസൻറ്റ് പറയാവുന്നതാണ്. അഭിനവ് ആബ്സെൻ്റ് എന്ന് ആണ് FHW. അഭിനവ് ആബ്സെൻ്റ് അല്ലേ? അഭിനവ് വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രസൻ്റ് എന്ന് പറയാട്ടാ. അഞ്ജുമറിയ വന്നിട്ടുണ്ടോ? അഞ്ജുമറിയ ആ പ്രസൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് എന്തായാലും പ്രസൻറ്റ് പറയാൻ മറക്കരുത് കേട്ടാ. ഓക്കെ.
ആ കുഴപ്പമില്ല, പക്ഷെ പ്രസന്റ് എന്ന് പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, ജാസ്മിൻ പ്രസന്റ് ആണോ? ജാസ്മിൻ, ജാസ്മിൻ ആബ്സെന്റ്. ലെന സെബാസ്റ്റ്യൻ പ്രസന്റ് ആണോ? അല്ല. മുഹമ്മദ് മിർസ ആബ്സെന്റ് അല്ലേ? മുഹമ്മദ് മിർസ ആബ്സെന്റ് അല്ലേ? ശ്രീരാഗ് എം എ ആബ്സെന്റ്. അപ്പോൾ എഫ് എച്ച് ഡബ്ല്യുവിൻ്റെ അറ്റൻഡൻസ് ഞാൻ മാർക്ക് ചെയ്തു. അഞ്ചുമറി അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അലൻ ടി റോബിൻ്റെ നേരത്തെ മാർക്ക് ചെയ്തല്ലോ. അലൻ ടി റോബിൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ഓക്കെ. മിഥുനയം, ഇനിയിപ്പം നമ്മൾ മാർക്ക് ചെയ്യുന്നത് ആബ്സെൻറ്റ് മാർക്ക് ചെയ്യുന്നത് ബി സി ബി എഫിലെ അറ്റൻഡൻസ് ആണ് വിളിക്കുന്നത്. മിഥുനയം ആബ്സെൻ്റ് ആണ്. മുഹമ്മദ് ഷാ ആബ്സെൻ്റ്, നേരത്തെ എടുത്തപ്പോൾ ഇല്ലാത്തവരുടെ പേരാണ് വിളിക്കുന്നത് കേട്ടോ. നയന എം പി ആബ്സെൻ്റ്. പ്രണവ് കെ പി ആബ്സെൻ്റ്. ഷിഹാസ്, ഷിഹാസ് പ്രസൻ്റ് ആണോ? അല്ല, ആബ്സെൻ്റ്. ശ്രീലാൽ, ശ്രീലാൽ ആബ്സെൻ്റ്. ശ്രീരാഗ് പി എ ആബ്സെൻ്റ്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, അങ്ങനെ ഇന്നത്തെ ഗൂഗിൾ മീറ്റ് ക്ലാസ് അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ് വേണ്ടി റെഡിയാക്കുക. അപ്പോൾ അതിനുവേണ്ടി സാറ് ഡെയിലി ഇടുന്ന ആ വീഡിയോ ക്ലാസ്സുകൾ, പഴയ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാറുണ്ട്. പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചെടുക്കാൻ ഒരിക്കൽ കൂടി സാറ് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം, വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം, വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം, വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം, 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 വെൽക്കം ഡിയർ സ്റ്റുഡൻസ്.